Na. Na mana? Ay, yun din yung isa re. ശിവേട്ടു എന്തെത്രേ അത് എന്തൊക്കെ കഴിച്ചേ രണ്ടു കഷ്ണം പുട്ട് രണ്ട് പപ്പടം ഒരു മുട്ടക്കറി ചായ എന്തൊക്കെ കഴിച്ചേ രണ്ടു കഷ്ണം പുട്ട് രണ്ട് പപ്പടം ഒരു കറി ഒരു ചായ അപ്പം 22 10 32 32 8 90 90 എന്റെ ചേട്ടാ രണ്ടു കഷ്ണം പുട്ട് രണ്ട് പപ്പടം ഒരു മുട്ടക്കറി ചായക്ക് 90 രൂപ മുട്ടക്കറി ആയിട്ട് ആ മുട്ടക്കറി മീൻകറി ആയിട്ട് അതാ കണക്ക് അതാ കൂടിയത് അപ്പൊ മുട്ടക്കറിക്ക് 25 22 10 35 45 അപ്പൊ 70 രണ്ടു കഷ്ണം പുട്ട് രണ്ട് പപ്പടം ഒരു മുട്ടക്കറി ചായക്ക് 70 പുട്ടാന്ന് ആ പുട്ട് പൊറാട്ട ആയിട്ട് അതാണ് അത്ര കൂടാൻ കാരണം അപ്പൊ പൊറാട്ടക്ക് 8 8 8 16 12 12 60 അറുപതോ എന്റെ ചേട്ട രണ്ടു ലക്ഷം പുട്ട് മുട്ടക്കറി പപ്പടം ചായ കഴിച്ചത് ഇത്ര ഒന്നാവൂല അന്റെ അടുത്ത് എന്തുണ്ട് ഉള്ളത് തന്നിട്ട് പോ കച്ചവടം മുടക്കല്ല അത് മര്യാദ കിട്ടിയതായി വറ്റിച്ച് പാട്ടിടിച്ചതായിരിക്കും കുടിപ്പിച്ചത് ജോയിസാറേ ശിവേട്ടാ 1 2 3 അവരിലോട് ചായ പറ്റിത്തിരി കൂടുണ്ട് കേട്ടോ ആ അവർ കൂപ്പറെഴുതി കൊടുക്ക ശിവേട്ട സംഭാവന ഒരു ഉണ്ടംപൊരി കൈക്ക് എന്ത് പറ്റി അമ്പറ പറഞ്ഞു കൊടുക്കണ ഈ മെമ്പർ ഞങ്ങളുടെ ജീവൻ പണയം വെച്ച് ഇടപെട്ടോണ്ടാ കൊച്ചേട്ട ഫ്ലക്സ് കയറായിരുന്നു എന്നിട്ട് ഉണ്ണിയാർച്ച കയറി ഗുണ്ടാളെ മേഞ്ഞു എന്നാണല്ല ഞാൻ അറിഞ്ഞത് ഉണ്ണിയാർച്ച വരുമ്പോഴേക്കും കൊച്ചേട്ടനവർ ഉറക്കിയാനെ ഈ മെമ്പർ ഇടപെട്ടുണ്ടല്ലേ ചോദിച്ചാറേ കണ്ടോടാ പണ്ടങ്ങാണ്ട് സ്കൂളിൽ പഠിപ്പിച്ച ജോയ് മാഷ്ടെ പേര് ഇപ്പോഴും വിളിക്കണം കേട്ടാ കണ്ട് പഠിച്ചോ സ്കൂളിൽ പഠിപ്പിച്ച സാറല്ല പണ്ടി സ്റ്റേഷനിൽ നിന്ന് വെച്ച എസ് ഐ ആ ജോയ് സാറ് അന്ന് ഇയാളെ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ട് കുരിച്ചിരുത്തി മുതുകിലിടിച്ചിട്ടുണ്ട് അയാള് അതിന്റെ വേദന കൊണ്ട് ഇപ്പോഴും കൈ പോക്കുമ്പോ ജോയ് സാറേ എന്ന് വിളിക്കണം എന്താ വിജയമേ മനോജേട്ടൻ ഇതിലെങ്ങനെ വന്നു മനോജാ മനോജ് ആ ഉണ്ണിയാർച്ചയുടെ ചീട്ടുകൾ ക്ലബിൽ എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പൂട്ടിച്ചാഞ്ഞൂടാ പൂട്ടിക്കാനാ ഞാനെല്ലാം മന്ത്രം വിചാരിച്ച നടക്കില്ല പോയി ചായ എടുക്കണം സന്നിച്ചോ ഇന്ന് നല്ല പെരിശാണല്ലോ എന്നാ ഞാൻ ബ്ലെയിം തുറക്ക തുറക്ക ആ തുറക്കാൻ തുറക്ക നീ കളത്തിൽ കോയലിട് മനോജേട്ടൻ ഇങ്ങോട്ട് എങ്ങനെ വന്നു എനിക്കറിയത്തില്ല മനോജിന്റെ ആരാ ഭാര്യ എന്താ കാര്യം അമ്മയെ ആശുപത്രി കൊണ്ടുപോവാൻ കാശുമായിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയതാ കാശ് ഞാൻ തരാ പക്ഷേ ഗെയിം ഒന്ന് കഴിയണം ഇത് ഉണ്ണിയാഴ്ച നടത്തുന്ന ക്ലബ്ബാ ഇവിടെ അനാവശ്യം കാണിച്ച അടിച്ചൊതുക്കി പായ കെട്ടിവിടും വിജയമ്മ പോയിക്കോ പടയപ്പ സുനാമി ഉണ്ടാപ്പി സണ്ണി കുടിഞ്ഞ പെണ്ണെ കാണുമ്പോ എന്തോ ഒരു ജലദോഷം ആ അതങ്ങ് ഒഴിപ്പിച്ചേക്ക് ¡Vamos!
ഒട്ടയ്ക്കാ വന്നത്? എന്തു കോലാടിയത്? എന്താ അവളുടെ കോലത്തിനൊരു കുറവ്? നിനക്ക് അവള് മോളായിരിക്കും, എനിക്ക് അവളെന്റെ ആൺകുട്ടിയാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട ആർച്ചേ. ചുമ്മാ ആണുവിളിച്ച് തടതാ പോരാ, കെട്ടിച്ച് വിടാൻ പോണ പെണ്ണാ, ആ വിചാരം വേണം. ഓ, നിനക്ക് എപ്പോഴാ ഈ കുടുംബ ബോധമൊക്കെ വന്നത്? പണ്ട് നീ കുടുംബം നോക്കാതെ സർക്കസ് കളിച്ച് നടന്നപ്പോഴല്ലേ ഇവളെ തള്ളയാത്തത്. അതെ, അവള് ഭർത്താവിന്റെ അനിയന്റെ മോളായിട്ടല്ല, ഉണ്ണിയാർച്ചയുടെ മോളായിട്ടാ വളർന്നത്. അപ്പൊ കുറച്ച് ആണത്തൊക്കെ വേണം. വാ മോളെ, നമുക്ക് അകത്തു പോവാം. പറ മോളെ, എന്തൊക്കെ ഉണ്ടായിരുന്നു കോളേജിലെ വിശേഷങ്ങൾ? അവളുടെ സ്വഭാവം നിനക്കറിയാൻ മേലേ. കാര്യം നീ അവളുടെ അച്ഛനാ, പക്ഷെ റാണിമോൾ എന്തെങ്കിലും പറഞ്ഞാ ചിന്നമ്മ സഹിക്കുവോ? ഞാൻ കുടുംബം നോക്കാത്തവനാ, അത് എന്റെ ഗതികേട്. എന്ന് കരുതി എന്റെ മോളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ? അണ്ണാക്കി പഠിത്ത ഇറക്കിയേ നിവർത്തിയുള്ളൂ. കെട്ടിയവനായ എന്നെ എന്തൊക്കെ പറയുന്നു, നീ അതെല്ലാം വിട്. ആകെ രണ്ടടി നാലഞ്ചേ മുഴുപ്പുള്ളൂ അമിതാഭ് ബച്ചനെന്ന വിചാരം. എടാ, മനുഷ്യന്മാരെ പോലെ പൊക്കം വേണം, എന്നാലേ മക്കൾ വരെ അംഗീകരിക്കത്തുള്ളൂ. ഇവിടെ ഉള്ള പൊതപ്പ് തന്നെ ഇത്രയും നാളായിട്ട് പുതയ്ക്കാനൊക്കെ അത് നടക്കുന്ന ഹതഭാഗ്യനാ ഞാൻ. ഇയാളിക്കല്ലേ കമ്പിളി പൊതപ്പ്. ഇവനൊക്കെ ഒട്ടകപ്പക്ഷിയുടെ മുട്ട വെച്ച് വിരിച്ചതാന്നോ? നട്ടപ്പനെ പോലെ പൊങ്ങിയൊന്ന് പോവുക. നമ്മളെയൊക്കെ എന്തിനിങ്ങനെ ഉണ്ടാക്കി കളഞ്ഞോ? കണ്ണുള്ളവനെ കാണൂ, കാതുള്ളവനെ കേൾക്കൂ. അടുത്ത മാസം ഒരു മേജർ ഓപ്പറേഷൻ വിധേയമാവുന്ന ഈ പിഞ്ചോമനയുടെ ജീവൻ രക്ഷിക്കുവാൻ സുമനസ്സുകൾ കരുണ കാട്ടേണമേ. പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഈ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് യാചിക്കുകയാണ്. കരുണ കാട്ടേണമേ, കരുണ കാട്ടേണമേ. ഇവിടെ നടത്തണം കൊച്ചുണ്ടല്ല, ആ ഇറങ്ങി രണ്ടുപേരും വേഗം ഇറങ്ങും ഞാട്ട്. പറഞ്ഞു ചെന്ന് ദുഃഖത്തോടെ നില്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മളെ പോലെ മജ്ജയും മാംസവും മാനുഷിക വിചാരവും ഉള്ള ഈ പിഞ്ചുകുഞ്ഞ് ഒരു മാരക രോഗത്തിന് അടിമയാണ്. പ്രിയമുള്ളവരെ, കണ്ടാൽ തിളങ്ങുന്ന ഈ മുഖത്തിന് പിന്നിൽ ബ്രെയിൻ ട്യൂമർ എന്ന മാരക രോഗം മരണം കാത്തുവച്ചിരിക്കുകയാണ്. അതിനാൽ ഒരു മേജർ ഓപ്പറേഷൻ ചെയ്താൽ ഒരുപക്ഷെ ഈ പുഞ്ചിരി മായാതിരിക്കും. അതിന് 25 ലക്ഷം രൂപ ചിലവ് വേണം. നിങ്ങളുടെ കയ്യിലുള്ള പൈസകൾ തന്ന് ഈ പാവം കുഞ്ഞിനെ രക്ഷിക്കൂ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഞങ്ങളെ പൊന്നോമനകളായി കണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസകൾ തന്ന് ഞങ്ങളെ സഹായിക്കൂ. പാടാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ. പ്രിയമുള്ളവരെ, സഹായിക്കൂ. ഈ പുഞ്ചിരി നിങ്ങൾക്ക് കാണണ്ടേ? നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകി ഈ പാവം കുടുംബത്തെ രക്ഷിക്കും. എല്ലാരും ഒന്ന് ദയനീയതയോടെ നോക്കട കേർക്കാൻ. പാവം ഈ പിഞ്ചു കുഞ്ഞിനെ രക്ഷിക്കൂ. ഇവിടെ ഇവിടെ ഇത്രയൊക്കെ കിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ബക്കറ്റ് കണ്ടപ്പോൾ ഞങ്ങളുടെ പകുതി മനസ്സറിഞ്ഞു. വിടറാ, നിന്നെ എനിക്ക് അത്ര വിശ്വസമില്ല. അകത്തോട്ട് പോയി. നിങ്ങൾ നൽകിയ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയാവുന്നു. അകത്തോട്ട് കയറ്. അതുവഴിയൊക്കെ പോവരുത്. ആ ചെറുക്കൻ ബക്കറ്റ് കേടാ നോക്കണേ. ചന്ത പിരിയുന്നതിന് അവിടെ ചെന്ന് നല്ലൊരു പിരി വിട്ടു. വേഗം വിട കൊണ്ട്. 2600, 2700, 2800, 2100 ഇതങ്ങനെ വേണ്ട. ഇതിലൊന്നുമില്ലല്ലോ. 1, 2, 3, 4, 5 എന്നാ 500 രൂപ ഐശ്വര്യം പറ്റി. രാവിലെ ഒരു ചലിച്ചിട്ട് 500 രൂപ 1000 രൂപ ഇടുവോ? എന്തോന്ന് ഇടാ, രാവിലെ മുതൽ നിന്റെ ചെല്ലും ചെലവ് ഇതിന്റെ പെട്രോളും ഞാനല്ലേ. പിന്നെ എന്ത്? ഓടിക്കല് മാത്രല്ലോ, പിന്നെ ബക്കറ്റ് എടുത്ത് തെണ്ടുന്നത് ഞാൻ തന്നെയല്ലേ. എന്റെ മൈക്കിന്റെ 2500 രൂപ. ഈ ഊത്ത കോളാമ്പിക്ക 2500 രൂപ. ഒന്ന് ജരിപ്പിക്കാതെ പോണ. 1000 രൂപ വെച്ചോ. അത് എന്റെ പട്ടിക്കൊണ്ട് കൊടുത്താൽ മതി. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒന്നുമില്ലെങ്കിൽ ഇതൊരു കാരുണ്യ പ്രവൃത്തിയല്ലേ. അടുത്ത ആഴ്ച തമിഴ്നാട്ടിൽ ശരീരം മൊത്തം പൊള്ളിയൊരാളെ ഞാൻ കൊണ്ടുവരും. അപ്പൊ നമുക്ക് ഇരട്ടിലാവോണ്ടാക്കാം. അതേടോ, ഞാൻ വാടകയ്ക്കെടുത്ത തന്നെ ഒരു പണിയും ഇല്ലാതെ ഇരുന്ന് ചൊറിയും കുത്തി ടെസ്റ്ററും കടിച്ചോണ്ടിരുന്ന തനിക്ക് ഞാൻ ഒരു പണിയൊന്നില്ല. അത് എന്നെ വലിയ കാര്യമാണ്. നിനക്ക് ഉച്ചക്ക് ചിക്കൻ ബിരിയാണിയും ഈ പേട്ട് ചെറുക്കൻ കിൻഡർ ജോയും മേടിച്ചു കൊടുത്തപ്പോ തന്നെ രൂപ അവലിയടക്കം ഇറങ്ങിയത്. ഇതിനെ വിളിച്ചോണ്ട് പോവാൻ നോക്കു. പോ. അപ്പൊ നാളെ ഒറ്റപ്പാലം ഗസ്റ്റ് ഹൗസിന്റെ ഫ്രണ്ടിലാണ് ഡ്യൂട്ടി. ചെറുക്കനെ വിളിച്ചോണ്ടങ്ങ് വരണം. ഇന്നത്തെ പോലെ അല്ല, നാളെ കുഴിമന്തിയും കുലുക്കി സർബത്തുമാണ് ഷൈൻ ചെയ്യാ.
അമ്മേ, കൈകാലിന്റെ ചലനം നഷ്ടപ്പെട്ട ഈ ചെറുപ്പക്കാരന്റെ ചികിത്സക്കായി ഉദാരമായ സംഭാവനകൾ നൽകി സഹായിക്കൂ.